ബെന്നി പെട്രോൾ അടിച്ചോ? ആ അടിച്ചു ചേട്ടാ. ഒന്ന് പെട്ടെന്ന് വാ ആനി, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എടാ മമ്മിയുടെ കൂടെ തന്നെ നിന്നോണം. ശരി ഡാഡി. ശരി ഡാഡി. ആ നിർത്ത് നിർത്ത്. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കുക. വേടാ വിളിയിടാം, ഒരു ഓട്ടോ വിളിയിടാം. ചേട്ടാ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ചേട്ടാ ചേട്ടാ ചേട്ടൻ കൂടെ നന്നേ കയറിക്കാൻ കൂടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഞാനൊരു വഴിക്ക് പോവാണല്ലോ. അത് പറഞ്ഞാൽ പറ്റൊന്നുമില്ല, ചേട്ടൻ കൂടെ വന്നാലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം. ഹലോ ഹലോ, ബോധം പോയല്ലോടോ. ഇത് എവിടെയുള്ള ചേട്ടാ? ഇതാ അറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടാം. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വിളിക്കട്ടെ. അത് കൊള്ളാം. കുട്ടിയുടെ കൂടെ ഉള്ളത് ആരാ? ആ ഡോക്ടർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് റൂൾസ് അനുസരിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. അനി, ആ ഞാനിപ്പം വരാം, ഫോൺ വെക്ക്. ഹലോ ആരാ? ഞാൻ ആക്സിഡന്റ് പറ്റിയ കുട്ടിയുടെ ബ്രദറാണ്. താൻ എവിടെയുണ്ട്? ആ റാണിഗിരി ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളുടെ പെങ്ങളെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയല്ലേ? സുഹൃത്തേ, നിങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കരുത്. നീ ഒന്നും പറയണടാ. അവക്കെങ്ങാനും വല്ലതും സംഭവിച്ചാ നിന്നെ വെറുതെ വിടില്ല. ഞങ്ങളെ നിനക്ക് അറിയില്ല. ഷോ, എന്തൊരു കഷ്ടമായത്. ഞാനാണ് ആ കുട്ടിയെ ഇങ്ങോട്ട് എത്തിച്ചത്. എന്റെ വണ്ടിയല്ലേ തട്ടിയത്. നീ അവിടെ നിൽക്കുക, പോലീസ് വന്നിട്ട് പോയാ മതി. ആക്സിഡന്റ് പറ്റിയ കുട്ടിയുടെ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. കേറിക്കോ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്താണ് കുട്ടി സംഭവിച്ചത്?
എൻ്റെ കാറിനെതിരെ ഓവർടേക്ക് ചെയ്ത് കാറ് വന്നപ്പം ഞാൻ ഇടിക്കാതിരിക്കാൻ പെട്ടിച്ചതാ. എൻ്റെ കാറിന് നിയന്ത്രണം വിട്ടുപോയി. ഓഹോ, എന്നിട്ട് കുറെ ആൾക്കാർ കൂടിയെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും ആരും കൂട്ടാക്കിയില്ല. പിന്നെ ഒരു ഒരു വെള്ള വസ്ത്രം ഇട്ട ഒരു ചേട്ടനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അയാളെ കണ്ട തിരിച്ചറിയോ? ഇയാളാണോ? ആ അതെ, ഈ ചേട്ടൻ തന്നെയാ. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. സാറേ, ഇവനെ ഞങ്ങളുടെ പെങ്ങളെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയാൽ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഈ പാവം ഓൺ ടൈമിൽ ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കില്ല. നിങ്ങളെപ്പോലെയുള്ളൊരു ഭയം എന്നാണ് ഈ കാലത്ത് ആക്സിഡൻ്റ് ഉണ്ടായി റോഡ് സൈഡിൽ കിടന്നാൽ പോലും ആരും തിരിഞ്ഞ് നോക്കാത്തതും മരണസംഖ്യ ഉയരുന്നതും. ശരിയാണ് ഡോക്ടർ, ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയവരെ ഇതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ മടിക്കുന്നത്. ശരിക്കും ഡി ജി പിയുടെ ഉത്തരവുണ്ട്, ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവരെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുതെന്ന്, അവർക്ക് ചിലവാകുന്ന ക്യാഷ് കൊടുക്കണമെന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ പേരിൽ ആക്സിഡന്റിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ പോലീസ് ബുദ്ധിമുട്ടിക്കാറില്ല. ഇതൊന്നും ഇവനെ പോലെയുള്ളവർക്ക് അറിയില്ല, അതാണ് പ്രശ്നം. ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. സുഹൃത്തെ, നാം എല്ലാം ഈ ലോകത്ത് കുറച്ചു കാലമേ ഉണ്ടാവൂ. ആ കാലം എത്രയും നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, പരസ്പരം വിദ്വേഷം വെക്കാതെ സ്നേഹിക്കുക. ഇനി വരുന്ന തലമുറയ്ക്ക് നാം എല്ലാം ഒരു മാതൃകയാവട്ടെ. ഞങ്ങളോട് ക്ഷമിക്കുക.